ഇതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ക്ലിപ്പ്. മറ്റൊന്നുമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്, ഒന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനും മറ്റത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ്. ഇവർ തമ്മിലുള്ള ഒരു അഗാധമായ ആഴത്തിലുള്ള ഒരു ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഇവരുടെ സ്വഭാവം അതും വളരെ വ്യക്തമായി തന്നെ പബ്ലിക്കിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കൂടി ഉണ്ട്, ഞാനത് കാണിക്കാം. നോക്കൂ നിങ്ങൾ, അടുത്ത തവണ കേരളം പിടിക്കാൻ പോകുന്ന ടീമാണിത്. ഈ കെ സുധാകരൻ സാറിന് മുഖ്യമന്ത്രി ആവണം എന്ന ആഗ്രഹമുണ്ടോയെന്ന് എനിക്കറിയില്ല. അതോ വെറുതെ ആളായി ഇങ്ങനെ നടന്നാൽ മതിയോ എന്നുള്ളതാണോ, എന്തുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും വി ഡി സതീശൻ സാറിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അടുത്ത തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം എന്നൊരാഗ്രഹം വി ഡി സതീശൻ സാറിനുണ്ട്. അതിനുള്ള പണി അങ്ങനെ കുറച്ച് മുന്നേ തന്നെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എന്തോ വലിയ മാന്യനാണ്, മഹാസംഭവമാണ്, കാര്യങ്ങളൊക്കെ പഠിച്ച് വിമർശിക്കുന്ന ആളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം വളരെ മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിലവിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി നിൽക്കുന്ന പലരും, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ, വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനകത്ത് കെ സി വേണുഗോപാൽ ഒരു പക്ഷേ കേരളത്തിലേക്ക് വന്നേക്കാം, ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറിയേക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും അടക്കമുള്ളവർ, സോളാർ കേസിൽ അത്ര മാന്യന്മാരായിട്ടുള്ള ആളുകളൊന്നുമല്ല, സോളാർ കേസിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് എന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ വി ഡി സതീശൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നത് നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതിനു പിന്നിൽ കേരളത്തിൽ ഇന്ന് മാന്യന്മാരായി നടക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ കരുവാക്കി സോളാർ കേസിനകത്ത് ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കി മാറ്റിയതിനു പിന്നിൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിനകത്ത് പിന്നെ നിൽക്കുന്ന ചില മാന്യന്മാരാണ് എന്ന് സമൂഹത്തിന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ സാറിൻ്റെ നേതൃത്വത്തിൽ അണിയറയിൽ നടന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ്. അപ്പോൾ ഞാനൊരു സംഭവമാണ്, ഞാൻ കോൺഗ്രസിനകത്ത് വളരെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ സ്വയം വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും മാധ്യമങ്ങളും ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. വി ഡി സതീശൻ എന്തോ ഒരു പുണ്യാളനാണ് എന്നുള്ള രീതിയിൽ, വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എന്തോ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ മാധ്യമങ്ങളും വി ഡി സതീശനെ പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ വി ഡി സതീശൻ സാറിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആവണം എന്നുള്ളത്. സുധാകരൻ സാറിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിലാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ പണിയെടുക്കുന്നത് എന്നാലോചിക്കണം. അടുത്ത തവണ കേരളം പിടിക്കാൻ പോകുന്ന ടീമാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി ആ വാർത്താ സമ്മേളനത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഞാൻ കാണിക്കാം. ഒന്ന് നിശബ്ദരാകട്ടെ പ്ലീസ്.
നമുക്കത് തുടങ്ങില്ലേ, ശാന്തമായാൽ നമുക്ക് ഗംഭീരം. നമ്മുടെ കൂടെയുള്ള ആളുകൾ ശാന്താകണം, എന്റെ ശാന്താണ്. തുടങ്ങല്ലേ, അത് കുറച്ച് പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞല്ലോ, അത് തന്നെ പറയാനല്ലേ എനിക്ക് വ്യത്യാസം. പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല പ്രസിഡന്റ് പറഞ്ഞല്ലേ അതെ പറഞ്ഞല്ലോ പ്രസിഡന്റ് പറഞ്ഞല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ. ഞാൻ പിന്നെ എന്താ പറയണം, എല്ലാ കാര്യവും പ്രസിഡന്റ് പറഞ്ഞു. അതെ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും ചോദ്യം പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിക്കാനല്ലോ എല്ലാം പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അതായത് കെ സുധാകരന് ഞാനാണല്ലോ കെ പി സി സിയുടെ അധ്യക്ഷൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം കാര്യങ്ങൾ. നീ അങ്ങനെ ആളാവണ്ട സതീശ എന്ന ലൈനാണ്. വി ഡി സതീശൻ ആവട്ടെ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്നത് ഞാനാണ്. ഞാനാണ് പ്രതിപക്ഷ നേതാവ്, സഭയിലിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടി പോകുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം കാര്യങ്ങൾ. എങ്ങനെയുണ്ട്, ഇവന്മാരുടെ കയ്യിലെങ്ങാനും കേരളം ഏൽപ്പിച്ചു കഴിഞ്ഞുള്ള സ്ഥിതി എന്താവും ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് പ്രസിഡന്റ് തുടങ്ങി, പ്രസിഡന്റ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഞാനിനി ഒന്നും പറയില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ, പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ കുയിന്ത് കാണിക്കുക, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതല്ലേ കുയിന്ത്? അതല്ലേ വി ഡി സതീശൻ കാണിച്ചത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു 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 അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടം അല്ലാണ്ട് എന്ത് പറയും? ഇനിയൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് സംഭവം നടന്നു, സമയം 24 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ഇതൊരു സംഭവമാക്കിയോ? കേരളത്തിലെ ഏതെങ്കിലും പത്രത്തിൽ ഇന്നിത് വെണ്ടക്കാക്ഷരത്തിൽ അച്ചു നിരത്തിയോ? വി ഡി സതീശനും സുധാകരനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട്? ഇല്ലല്ലോ. ഇതുങ്ങൾ ആലോചിച്ച് നോക്കി. സി പി എമ്മിൻ്റെ സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദമാഷും പിണറായി വിജയനും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു എന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ഇവിടുത്തെ ആഘോഷം? ഒരു കൊല്ലം ആഘോഷിക്കില്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ? എന്തായാലും കൊള്ളാം. എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇവർ തന്നെയാണ് ഇനിയും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും. മറിച്ചൊന്നും സംഭവിക്കില്ല. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.